ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് പഴം വാട്ടിയത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം ഇതുപോലെ കുറച്ച് നന്നായി പഴുത്ത പഴമാണ്, അത് ഇതുപോലെ കുറച്ച് കട്ടിക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് കാഷ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിക്ക് നമ്മൾ പഴം അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴം വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആകുമ്പോൾ നിർത്താം. ഇത് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ഇനി അധികം പഴുക്കാത്ത പഴമെങ്കിൽ ഇതുപോലെ നന്നായി കുഴഞ്ഞൊന്നും ആർക്കും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത്ര പഴുക്കാത്ത പഴങ്ങൾ ഉണ്ടാക്കാം. അതിലേക്ക് അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ റൈസിൻസ് ഒക്കെ ചേർത്താം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴം വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല എളുപ്പമാണ്. ഇനി വേണ്ടവർക്ക് ഇതിൽ ലാസ്റ്റ് തേങ്ങ ചരവേതെല്ലാം ചേർത്താം. Thank you.